നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഒരു ഫോളോവറാണ്, ജിനി ജോയ് എന്നാണ് പേര്. നമ്മുടെ കൂടെ കൂടിയതിന് ശേഷം ഏകദേശം 30 കിലോയുടെ അടുത്ത് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഭാഗമാണ്. ഒത്തിരി വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിരുന്നിട്ട് കൂടി ജിനി അത്ര നന്നായിട്ട് അടിപൊളിയായിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ജിനി തന്നെ ആവശ്യപ്പെട്ടതാണ്. നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് പറഞ്ഞ് ജിനിയുടെ സമ്മതത്തോടു കൂടിയാണ് കേട്ടോ ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ ചാനലിൽ. ചിലവർ നമുക്ക് ഒട്ടും മോട്ടിവേഷൻ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. ഒരുപാട് പേര് ഒപ്പം സഞ്ചരിക്കുന്നവരുണ്ട്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് 8.5 കിലോ 9 കിലോ ഒക്കെ കുറച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ എനിക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്റ്റെപ്പിംഗ് ആണ്. സ്റ്റെപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള വർക്കൗട്ടുകൾ കുറച്ചധികം സ്പീഡിൽ ചെയ്യണം, കാരണം നിങ്ങളുടെ ബോഡിയൊക്കെ നല്ലോണം ഫ്ലെക്സിബിളായി കഴിഞ്ഞു. ഇനി നമ്മൾ നന്നായിട്ട് കിതയ്ക്കണം, നന്നായിട്ട് വിയർക്കണമെങ്കിൽ കുറച്ച് സ്പീഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്തത് സ്റ്റെപ്പിംഗ് ആണ്. 250 സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്യണ്ടേ? 250 സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 250 തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ബാക്ക് പെയിൻ ഉള്ളവർ, മസിൽ പെയിൻ ഉള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസോർഡേഴ്സ് ഉള്ളവർ, ബോഡി ഡിസോർഡേഴ്സ് ഉള്ളവരൊന്നും ഈ വർക്കൗട്ട് എന്നല്ല, ഒരു വർക്കൗട്ട്, നമ്മൾ ഒരു വർക്കൗട്ടിലും ഭാഗമാവണ്ട. വെരിക്കോസ് ഉള്ളവർ, നീ പെയിൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളവർ, ഭയങ്കര ഭീകരമായിട്ടുള്ള രീതിയിലുള്ളവർക്ക്, അല്ലാതെ തുടക്കത്തിൽ ചെറുതായിട്ട് നീ പെയിനൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അവരൊന്നും ജോയിൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. നീ പെയിൻ ഉള്ളവർക്ക്, ആർത്രൈറ്റിസ് രോഗമുള്ളവർക്ക് ഡോക്ടർ ചെന്നാൽ എന്തായിരിക്കും ആദ്യം പറയുന്നുണ്ടായിരിക്കുക? ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം എന്നല്ലേ പറയാറ്? നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കും, നിങ്ങളുടെ നീ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും എന്നല്ലേ? അത് വെറുതെ പറയുന്നതല്ല. കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെയിറ്റ് കുറച്ച് നോക്കൂ. ഡിസപ്പിയർ ആവും ആ ഒരു അസുഖം. അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങൾക്കത് കുറച്ച് നിങ്ങളുടെ നീ പെയിന് ഫുള്ളായിട്ട് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നീ പെയിൻ ഉണ്ടെങ്കിൽ, ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ ഗോവണി പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഒരുമാതിരി മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതുപോലെ ഭിത്തി പിടിച്ചുകൊണ്ടോ ഗോവണി പിടിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് ഏത് അവസ്ഥയിലും ചെയ്യാൻ പറ്റണം, ഏത് സാഹചര്യത്തിലാണെങ്കിലും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാനൊരു മാരേജിന് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി സ്പേസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കില്ലേ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ? അത് ആ ഉറങ്ങുന്ന ഒരു റൂം നിങ്ങൾക്ക് കിട്ടുമല്ലോ, ആ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്കൗട്ടും ചെയ്യാം. പക്ഷേ എന്ത് വേണം? മനസ്സ് വേണം. ഞാൻ ചെയ്തിരിക്കും, ആ ഒരു കറക്റ്റ് ടൈം വരുമ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്തിരിക്കും എന്നുള്ള ഒരു താല്പര്യം വേണം, ആ ഒരു ഡെഡിക്കേഷൻ വേണം ചെയ്യുന്ന ജോലിയോട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. അരമണിക്കൂർ നിങ്ങൾ എടുക്കുന്ന ആ ഭയങ്കര ഹാർഡായിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ, നിങ്ങളുടെ ബോഡീനെ പിടിച്ചാൽ കിട്ടില്ല. അത്ര നല്ലൊരു ബോഡി ഷേപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും, മറ്റുള്ളവർ അസൂയയോടുകൂടി നോക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ തൈ ഫാറ്റും ഹിപ് ഫാറ്റും ഒക്കെ കുറയ്ക്കുന്നതിനും ഷേപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു അടിപൊളി സ്ട്രെച്ചിങ് ആണ്. എവിടെ നിന്നുകൊണ്ടും ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും അപ്പോഴും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഇതുപോലൊരു സ്റ്റെപ്പിൻ്റെ മീതൊക്കെ നമ്മൾ വെറുതെ നിന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ട്, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടാണെങ്കിലും. നമ്മുടെ ബോഡിയെ നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ബോഡിയെ കെയർ ചെയ്യാൻ പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെൽഫായിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ എവിടെയൊക്കെയാണ് ബൾജിങ്, എവിടെയൊക്കെയാണ് ഓവർ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കുന്നത്, എവിടെയൊക്കെയാണ് കുറയ്ക്കേണ്ടത് എന്നതിനെയൊക്കെ പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു ധ്യാനം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ധ്യാനം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി വാച്ച് ചെയ്ത്, ഞാൻ എന്താണ് ഈ കഴിക്കുന്നത്, ഇത്ര ഫാറ്റ് അടങ്ങി ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ എന്തോരം വർക്കൗട്ട് ചെയ്തിട്ട് വേണം ആ ഫാറ്റ് കളയാൻ എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബോഡിയെ പറ്റി കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോളും. ഓവറായിട്ട് ഉറങ്ങുമ്പോൾ, പകലെപ്പോഴെങ്കിലും കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ, ടൈമിന് എഴുന്നേൽക്കാതെ വരുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ടെൻഷൻ കയറി വന്നോളും. ദാറ്റ് ഐ ഹാവ് ടു ഡു മൈ വർക്ക്ഔട്ട് പ്രോപ്പർലി, ദെൻ ഓൺലി ഐ ക്യാൻ
lose my weight properly, I have to burn my fat properly, and I have to maintain my body shape എന്നുള്ള ഒരു തിങ്കിങ് മനസ്സിലെപ്പോഴും വരും. അത് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ അത്ര സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം. ഞാൻ മുൻപ് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 30 ദിവസം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് വർക്കൗട്ട് മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും തുടർച്ചയായി 30 ദിവസം ചെയ്യുകയാണെങ്കിൽ, സൈക്കോളജിക്കലി പറയുന്നത് 31-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾ ഫിസിക്കലി അതിന് തയ്യാറല്ലെങ്കിലും മെന്റലി നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിന്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയമാണ്, യു ഹാവ് ടു ഡു, എങ്കിൽ മാത്രമേ നിന്റെ ബോഡി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്ത് ജോലിയാണെങ്കിലും ആ ഒരു ടൈം വരുമ്പോൾ നമ്മളെ അത് മനസ്സ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയാം, നമ്മൾ രാവിലെ എന്നും 6 മണിക്ക് അലാം വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എന്നും അലാം വെച്ച് 6 മണിക്ക് അലാം വെച്ച് നിൽക്കുന്ന ഒരാളാണ്. ഒരു ദിവസം ഓഫീസ് ജോലിയൊന്നുമില്ല, ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ അലാം ഓഫ് ചെയ്തു ഇന്ന് എഴുന്നേൽക്കണ്ട എന്ന് വിചാരിച്ചാലും 6 മണിക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേൽക്കും. എന്നിട്ട് നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് പിന്നെയും കിടന്നുറങ്ങുന്നുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഒരു കാര്യം കൂടി, നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ കൂടിയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് 30 ദിവസം നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കും. 31-ാമത്തെ ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ചെയ്തിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നാളത്തോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, റാഡ് ദ വ്ളോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് എന്നും പറഞ്ഞ പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ട് ഞാൻ അതിൽ ലൈവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് ഒത്തിരി ഡിലേ ആവുമൊന്നുമില്ല, ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരും. ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഒത്തിരി നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനും വയറ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നിന്നാൽ മതി. എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ചാടിയ വയറാണ്, ഇത്ര എക്സസൈസ് ചെയ്താലും 10 കിലോ അല്ലേ നമുക്ക് കുറഞ്ഞു കിട്ടുള്ളൂ, ഇനി ബാക്കി വയറ് കുറയ്ക്കാനൊക്കെ എന്താരാതു ചെയ്യേണ്ടതെന്ന്. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കൂ. ഇനി വയറ് കുറയ്ക്കുന്നതിനുള്ള സീരീസ് നമ്മൾ തുടർന്നും ചെയ്യുന്നതാണ്. അപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു കുഞ്ഞു റൂം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സെറ്റപ്പാക്കി എടുത്താൽ മതി. ബാക്കി വർക്കൗട്ട് സീരീസൊക്കെ ഞാൻ തന്നെയായിട്ട് കൊണ്ടുവരും. ഓക്കെ, കോൺഫിഡൻസോട് കൂടിയിട്ടിരുന്നോളൂ. നമ്മൾ ആവശ്യത്തിന് മോട്ടിവേഷനും ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് നമ്മുടെ തകർപ്പൻ വീഡിയോസ് തുടർന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മുൻപ് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു പെൽവിക് മസിൽസ് ടൈറ്റൻ ചെയ്യുന്നതിനുള്ള എക്സസൈസ് കൂടി പറഞ്ഞു തരാമോ എന്ന്. ഒത്തിരി കേഗൽ എക്സസൈസ് ആ ഒരു ടൈപ്പിൽ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ പലർക്കും, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എക്സസൈസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് യൂറിനേറ്റ് ചെയ്യുക, ചുമയ്ക്കുമ്പോൾ യൂറിനേറ്റ് ചെയ്യുക, തുമ്മുമ്പോൾ യൂറിനേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെറിയ പ്രോബ്ലംസ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി അവർ ചെയ്യേണ്ടത്, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഹോൾഡ് ചെയ്യില്ലേ, നമ്മൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ഹോൾഡ് ചെയ്യില്ലേ, അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ഷൻ, ആ ആക്ഷൻ അതല്ലാത്ത സമയത്തും ഇടയ്ക്ക് വർക്കിനിടയിലും ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് എന്താ പറയുക, ആ ഒരു നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന, ആ താഴഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ആക്ഷൻ സ്ത്രീകളോടാണ് പറയുന്നത് കേട്ടോ. അത് ചെയ്തുകൊണ്ടിരുന്നാൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഭാഗത്തിന് ചെയ്യുന്ന ഒരു നല്ല എക്സസൈസാണ്. ഇനി അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ സൂൺ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അടുത്ത വീഡിയോയിൽ നമ്മൾ